മലയൊന്ന് തൊടുത്തേ തൊടുത്തേ തകതകത. ഈ പാട്ട് കേൾക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. ഈ പാട്ടിന്റെ സൃഷ്ടാവായ കാവാലം നാരായണ പണിക്കരുടെ നാടിന്റെ അടുത്തുള്ള രാജപുരം ഷാപ്പിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കേരളത്തിന് തന്നെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ആളുകൾ തേടി വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഷാപ്പാണ് രാജപുരം ഷാപ്പ്. ഇവിടുത്തെ ഫുഡ് അത്രമാത്രം ടേസ്റ്റിയാണ്. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ട്രാവൽ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ആലപ്പുഴ ജില്ലയിലാട്ടോ, കാവാലം നാരായണ പണിക്കർ നാട്ടിലാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാവാലം നാരായണ പണിക്കർ നാട്ടിലുള്ള രാജപുരത്തെ ഷാപ്പിലേക്ക് ഉള്ള യാത്രയാണ്. നമുക്ക് നേരെ ഷാപ്പിലേക്ക് പോകാം. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഷാപ്പിൽ ചെന്നിട്ട് കാണാം. കേരളം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആലപ്പുഴ ജില്ലയാണ്. തെങ്ങുകളുടെ നാട്, ചുണ്ടം വള്ളങ്ങളുടെ നാട്, നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന വയലുകളുടെ നാട്, പിന്നെ സ്നേഹിക്കാറിയാവുന്ന കുറേ നല്ല മനുഷ്യരുടെ നാട്. ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയ്ക്ക്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഇത് ഷാപ്പ് മാത്രമല്ല, ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് കൂടിയാണ്. അപ്പം അവിടെ ചെന്നാൽ നമുക്ക് കിട്ടിലും കായൽ വിഭവങ്ങളും നമ്മൾ കണ്ടതും കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കുറേ നല്ല കായൽ വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും രാജപുരം ഷാപ്പിൽ പോകേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബാക്കി കാഴ്ചകൾക്ക് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കായലിൽ, അതായത് വള്ളത്തെ കയറി ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഷാപ്പ് മാത്രമല്ല, ഒരു റെസ്റ്റോറൻ്റ് കൂടിയാണോ, ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്പുറം പോയി നോക്കാം. നമ്മൾ കായലിൻ്റെ ഇക്കരെ നിൽക്കുമ്പോഴേക്കും വള്ളം അക്കരേന്ന് വരും. ഇനി നിങ്ങൾ ഷാപ്പിൽ പോകാൻ അല്ലേ തന്നെ വള്ളക്കാരൻ വന്ന് ചോദിക്കും നിങ്ങൾ അങ്ങോട്ടുള്ള ആണോ എന്ന്. ഞാൻ അങ്ങോട്ടുള്ള ആണേലും അല്ലെങ്കിലും ജസ്റ്റ് ചോദിച്ചിട്ട് അവർ മടങ്ങിപ്പോവും. ഈ ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി എനിക്ക് വേണം കേരളത്തിലെ എല്ലാ ജില്ലകളിൽ തന്നെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ഷാപ്പാട്ടോ. എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഒരു സൈഡിൽ കായൽ, ഒരു സൈഡിൽ നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന വയൽ, അതിന് നടുക്കാണ് ഷാപ്പിരിക്കുന്നത്. എന്ത് രസമായ ആംബിയൻസ് ആണെന്നറിയോ. നമ്മൾ വള്ളത്തെ കയറി നേരെ ഷാപ്പിലേക്ക് പോവാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ അക്കരയിൽ നിന്ന് വള്ളം വരും കേട്ടോ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി. അത് ഫ്രീ സർവീസാണ്, പൈസ കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് അവിടുത്തെ ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളി സ്ഥലം കേട്ടോ. എന്നാലും വിസ്മയ അവിടെ ക്യാമറയുടെ മൈക്ക് കൂത്താനുള്ള തിരക്കിലാണ്. മൈക്ക് കുത്തിരുമ്പത്തിൽ നമ്മൾ അപ്പുറം എത്തുന്നതായിരിക്കും. എന്നാലും കൊള്ളണം, നല്ല കായൽ കാഴ്ച കണ്ട് നമുക്ക് വളരെ സേഫായിട്ട് പോവാം. അങ്ങനെ നമ്മൾ വള്ളത്തിലൊക്കെ ഒരു ഷാപ്പിൽ വന്നോളാം. നമ്മൾ കൈ കഴുകണം. നോക്കത്താ ദൂരത്തോളം പറഞ്ഞ് കിടക്കുന്ന നെൽപ്പാടങ്ങൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. താറാവിന് നാട്ടിൽ വന്ന് താറാവ് പഠിക്കാൻ പോകുന്നല്ലോ. താറാവുണ്ട്, പിന്നെ കൂന്തൽ. താറാവ് മപ്പാസ്, പിന്നെ കൂന്തൽ ഫ്രൈ, ഇതേ അതിൻ്റെ കൂടെ കൊഞ്ച് റോസ്റ്റ്, നല്ല കപ്പ, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് കഴിക്കാം. എല്ലാ സംഭവങ്ങളും, കപ്പയും കൊഞ്ച് റോസ്റ്റും കണവ റോസ്റ്റും താറാവ് മപ്പാസ് എല്ലാം റെഡി ആട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് കഴിക്കാം. അപ്പോൾ നമുക്കിത് അതിൻ്റെ തൊട്ട് ഇതിൻ്റെ ഇപ്ര വശത്ത് നമുക്ക് വള്ളത്തേലൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ. അത് ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്ക്, അപ്പോൾ അവിടെ നമ്മൾ വന്നപ്പോൾ നമ്മുടെ നിറച്ച് ഫാമിലിയാണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ കാണിക്കാത്ത കേട്ടോ. അപ്പോൾ നിങ്ങൾ അല്ലാത്ത വിഷ്വൽസും കാണിച്ചു തരാം ജസ്റ്റ് എവിടേക്കുണ്ടെന്ന്. എന്നാലും ഈ ഒരു കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലുള്ള ചുറ്റും നോക്കത്താ ദൂരത്തോളം കിടക്കുന്ന നെൽപ്പാടങ്ങൾ അവിടെ നിറച്ച് കൊക്കിയിരിക്കുന്നു. വളരെ നല്ല കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് വിശാലമായിട്ട് ഫുഡൊക്കെ കഴിച്ച് വയറ് നിർത്തി. ഇവിടെ ഇല്ലാത്ത ഫുഡുകളൊന്നുമില്ല കേട്ടോ, ഒത്തിരി വെറൈറ്റി ഉള്ള ഫുഡുണ്ട്. നമ്മളെല്ലാം മേടിക്കുകയാണെങ്കിൽ പോക്കറ്റ് കാലിയാവും. കുറച്ച് കുഴപ്പമില്ല, റീസണബിൾ റേറ്റൊക്കെ കേട്ടോ. കാരണം ഇവിടുത്തെ ഈ സീ ഫുഡിനൊക്കെ, അല്ലെങ്കിൽ ഈ കാലിൽ നിന്ന് പിടിക്കുന്ന ഫുഡിനൊക്കെ പ്രത്യേക ഒരു ഇതുണ്ടല്ലോ. കൂന്തലും കപ്പയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അടിപൊളിയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. നെയ്യുണ്ട്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഹൗസ് ബോട്ട് ഒക്കെ കേട്ടോ. ആ ഹൗസ് ബോട്ടിൽ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി, ഫുഡ് കഴിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം. ഇപ്പം 4 മണിയായി. ഇപ്പോഴും നമ്മുടെ രാജപുരം റെസ്റ്റോറൻറ്റിലെ തിരക്കുകളൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇപ്പോഴും ആളുകൾ ഫുഡ് കഴിക്കാൻ വന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ പാകം ചെയ്യുന്ന നമ്മുടെ കുക്ക് ചെയ്യേണ്ടത് വിശ്രമിക്കാൻ സമയമില്ല, കാരണം അത്രമാത്രം തിരക്കാണ്.
ഹസ്ബൻഡിന്റെ മേളിൽ കയറി എന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. നല്ല കിട്ടിക്കാച്ച് വിഷ്വൽസ്, കിട്ടിക്കാച്ച് വിഷ്വലാണ്. ഈ വിഷ്വലൊക്കെ കണ്ട് ഈ കായലിലെ കൊഞ്ച് ഫ്രൈയും എന്നാ പറഞ്ഞ കൂന്തൽ ഫ്രൈയും താറാവ് ഫ്രൈയും എല്ലാം കൂട്ടി നല്ല കിട്ടിക്കാച്ചൊരു ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾ നേരെ രാജപുരം റെസ്റ്റോറൻറ്റ് വരിക. എന്റെ പേരെങ്ങനെയാ? എന്റെ പേര് സഹദേവൻ. സഹദേവൻ അല്ലേ? അതെ. എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നത്? ഇവിടെ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലം, ഒരു വർഷം കഴിഞ്ഞതായിരുന്നു. ഇത്തരം മുതൽ ഇങ്ങോട്ട് കൊല്ലം പത്തനംതിട്ട അവിടെ ഇങ്ങോട്ടുണ്ട്. പിന്നെ കോഴിക്കോട്, പാലക്കാട്, ഇപ്പോൾ ഒരു കൂട്ടർ പാലക്കാടുകാരാണ് ആ ബോർഡറിൽ ഇരിക്കുന്നത്. കായൽ കാഴ്ചകളൊക്കെ ആസ്വദിച്ച്, ഇതുപോലെ ഫുഡൊക്കെ കഴിച്ച്, കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കണോ എങ്കിൽ നേരെ സമയം കളണ്ട, നേരെ വിട്ടുള്ളൂ. ഈ കായലിൽ നിന്ന് തന്നെ പിടിക്കുന്ന കൊഞ്ച് ഫ്രൈയും താറാവ് ഫ്രൈയും പിന്നെ നമ്മുടെ കണവ ഫ്രൈയും അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് തന്നെ അറിയത്തില്ല. കുറേ ഐറ്റംസ് ഉണ്ട്, പക്ഷേ എല്ലാം നല്ല കിട്ടിലൻ ടേസ്റ്റാണ്, നല്ല ഫുഡാണ്. നല്ല ഫുഡ് മാത്രമല്ല, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താണ്. നമ്മൾ ആലപ്പുഴ വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രാജപുരം ഷാപ്പിൽ വന്നിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഫുഡൊന്ന് കഴിക്കണം കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ അടി പോയി നിങ്ങൾ അഭിപ്രായം പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അക്കരയ്ക്ക് പോകട്ടോ. ബാ. അപ്പോൾ അതെ, ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അത് വേറൊരു ജംഗ്ഷനിലോട്ട് പോണ ആൾക്കാരാട്ടോ. അപ്പോൾ നമ്മൾ നേരെ അക്കരയ്ക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാപ്പ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു രാജപുരം ഷാപ്പിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലൊരു നല്ല വീഡിയോ കാണുന്നവരെ, ബൈ ബൈ.